ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് ഹാങ്ങിങ് ചെടികൾ നമുക്ക് എങ്ങനെ നടാം ഞാൻ എന്തൊക്കെ വാളാണ് മിക്സ് ചെയ്തിട്ട് നടണമെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം നട്ട ഫാഷൻ ഫ്രൂട്ടിൽ പുതിയതായിട്ട് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായതാണ് കേട്ടോ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഇതിൽ കുറച്ച് ഉണ്ടായിട്ടുണ്ട് കൈയിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ ഉണ്ടായിട്ടുണ്ട് ആ പുളിമരത്തിൽ ഉണ്ടായി നിൽക്കുകട്ടോ അതേ നമ്മുടെ പുറകിൽ കരിവേപ്പില ഉണ്ട് അതൊക്കെ ഉണ്ട് ഞാൻ വളം ആദ്യമായിട്ടൊന്ന് ഇത് നല്ല വളം കേട്ടോ വറകിൻ്റെ പൊടി വറക് ഇങ്ങനെ വെച്ച് 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 പഴയതായിട്ട് വറകൊക്കെ പൊടിയാവൂലേ അതിൻ്റെ പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് അത് നല്ല വളം കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മണ്ണ് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ മണ്ണും പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ ചകിരിച്ചോരും ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നടണത് ഇപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഹാങ്ങിങ് പോട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലേക്ക് കുറച്ച് കല്ലിട്ട് കൊടുക്കണം ആ ഹോൾസ് നമ്മൾ മണ്ണ് ഇടുമ്പോൾ മൂടി പോവാതിരിക്കാൻ വേണ്ടി വെള്ളമൊക്കെ ഒത്തിരി കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി അടിയിൽ ഹോൾസ് ഉണ്ടാവും അതിലേക്ക് കല്ലിട്ട് കവർ ചെയ്തിട്ട് ഈ മണ്ണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മണ്ണ് ഇട്ട് കൊടുക്കണം ചാണകപ്പൊടിയും ചകിരി ചോറും ഒക്കെ ഇട്ടുവെച്ച മണ്ണ് ഇട്ട് കൊടുക്കണം മണ്ണ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചെടി അതിലേക്ക് നടാം അതിൽ കല്ല് വേരും ഒക്കെ എടുത്ത് കളയണം ഇപ്പം നോക്ക് ഇതിൽ കുറച്ച് ഹാങ്ങിങ് ചെടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല നല്ല വെറൈറ്റി കിട്ടിയിട്ടുണ്ട് എനിക്ക് അതൊക്കെ നമുക്ക് ഇന്ന് നടാം ഇതേ ഇതൊരു വൈറ്റ് പോത്തോസിൻ്റെ ഒരു തൈ ആട്ടോ കുഞ്ഞ് തൈ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെ നടണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതൊക്കെ നമുക്ക് മുറിച്ച് മുറിച്ച് നടാം മുറിച്ച് മുറിച്ച് നട്ടാൽ അതിലൊക്കെ വേരുകൾ ഉണ്ടാവും കേട്ടോ അതെ ഇങ്ങനെ ഓരോ തണ്ടായിട്ട് മുറിച്ച് ഇങ്ങനെ അതിൻ്റെ ചുറ്റും നട്ട് കൊടുക്കാം അപ്പോൾ അതിലൊക്കെ വേരുണ്ടാവും അപ്പോൾ നിറച്ച് തിക്കായിട്ട് താഴേക്ക് ഇങ്ങനെ വളർന്ന് നിൽക്കും ഇങ്ങനെ എല്ലാ ഇത് അങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ അടിയിലത്തെ ഇലകൾ പറിച്ചു കളയണം ഇല്ലെങ്കിൽ അത് അതിൻ്റെ അടിയിൽ ചീഞ്ഞു പോയിട്ട് വെള്ളം ഒഴി ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ആ ഇല ചീഞ്ഞു പോയിട്ട് തണ്ടൊക്കെ ചീഞ്ഞു പോവും അതുകൊണ്ട് അതിൻ്റെ ആ നടന ഭാഗത്തുള്ള ഇല നമുക്ക് പറിച്ചു കളയണം എന്നിട്ട് വേണം മണ്ണിൽ ഇങ്ങനെ നട്ട് വയ്ക്കാൻ എൻ്റെ കൊച്ചാട്ടോ കുഞ്ഞുമാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അവള് മൊബൈൽ അങ്ങനെ ഇങ്ങനെ തിരിച്ചൊക്കെ പിടിച്ചേക്കുകട്ടോ അപ്പോൾ ദേ ഇതൊരു തൈ കണ്ടോ ഇത് ഇൻഡോർ പ്ലാന്റ്സ് അകത്തൊക്കെ നട്ട് വയ്ക്കാൻ പറ്റിയൊരു തൈ ആട്ടോ ഇതിനൊത്തിരി വെയിലൊന്നും വേണ്ട ഇതൊക്കെ അകത്തൊക്കെ നട്ടുവയ്ക്കാം ഇത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വലിയൊരു ചട്ടിയിലേക്ക് കുറച്ച് കല്ലടിയിൽ വെള്ളം പോവാനായിട്ട് കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി കല്ലൊക്കെ ഇട്ട് കൊടുത്തു ഹോൾ എടുത്ത് പുതിയ ചട്ടിയിൽ ഹോൾ ശരിക്കും ഉണ്ടാവില്ല അത് നമ്മൾ ഹോൾ ഉണ്ടാക്കണം കേട്ടോ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കല്ലിട്ടിട്ട് വേണം ഇതുപോലെ മണ്ണ് നിറച്ച് കൊടുക്കാൻ വെള്ളം കെട്ടി കിടന്നാൽ ചെടിയൊക്കെ ചീഞ്ഞുപോകും അതുകൊണ്ടാണ് കല്ലിടണത് എന്നിട്ട് ആ മിക്സ് ഞാൻ ആ ചട്ടിയിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് പോത്തോസ് കിട്ടിയിട്ടുണ്ട് പോത്തോസ് എന്ന് പറഞ്ഞാൽ മണി പ്ലാന്റ് ഇല്ലേ മണി പ്ലാന്റ് എനിക്ക് രണ്ട് വെറൈറ്റി കിട്ടിയിട്ടുണ്ട് ഒന്ന് ഗോൾഡൻ പോത്തോസും വേറെ ഒരു വെറൈറ്റി രണ്ട് വെറൈറ്റി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് കുപ്പിയിലേക്ക് വെറുതെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരുന്നു ഇപ്പം അത് മണ്ണിലേക്ക് നടാന്ന് വിചാരിച്ചു ഏ കണ്ടോ കണ്ടോ നല്ല രസം കേട്ടോ ഇങ്ങനെ മണ്ണിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് വെച്ചാൽ നന്നായി വളർന്ന് പടർ പടർ ഇങ്ങനെ പടർന്ന് നിൽക്കും അതുകൊണ്ട് ചട്ടിയിലേക്ക് മണ്ണിലേക്ക് നടാന്ന് വിചാരിച്ചു ഇപ്പൊ അതുകൂടി നട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറെ ചെടി നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അല്ലാതെ എനിക്ക് ഒത്തിരി പൂക്കൾ ഉണ്ടാവണ ചെടികളാണ് ഒത്തിരി ഇഷ്ടം അതുകൊണ്ട് പൂക്കൾ ഉണ്ടാവണതാണ് ഞാൻ കൂടുതൽ നടണേ ഇപ്പോൾ എല്ലാ വീടുകളിലും ഹാങ്ങിങ് പോസ് എല്ലാ കുറേ വീടുകളിലും ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ കൂടി നമ്മുടെ വീട്ടിൽ കൂടി നടാന്ന് വിചാരിച്ചു അതുകൊണ്ട് കുറച്ച് ചെടികൾ ഹാങ്ങ് ഒന്നും ചെയ്തിട്ടില്ല തൂക്കിയിട്ടിട്ടൊന്നുമില്ല അങ്ങനെ നട്ട് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ എല്ലാവരും കിട്ടിയ ചെടികളൊക്കെ നട്ട് വയ്ക്കാം കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെടികൾ നട്ട് വീട് നല്ല ഭംഗിയാക്കണം കേട്ടോ ഇപ്പോൾ എല്ലാ ചെടികളും ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണാം എല്ലാവർക്കും ബായ്